നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ ജനുവരി 31-ന് തീർക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചതെങ്കിലും വിചാരണ ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. കേസിലെ പ്രധാന സാക്ഷികളെ വിസ്തരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. മഞ്ജു വാര്യരെ 16-ന് വീണ്ടും വിസ്തരിക്കും. 34-ാം സാക്ഷിയായ മഞ്ജു വാര്യരെ നേരത്തെ വിസ്തരിച്ചിരുന്നു. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വിസ്താരം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത് സംബന്ധിച്ച തീരുമാനവും ഉടൻ വരും. അതേസമയം കേസിലെ സാക്ഷികളെ കൂറുമാറ്റുന്നതിനായി വലിയ ഇടപെടലുകളാണ് നടന്നതെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര ആരോപിക്കുന്നു. തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു പ്രതികരണം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരുപാട് തെളിവുകൾ, അതായത് വീഡിയോ ക്ലിപ്പുകൾ, ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ളവ അന്വേഷണ സംഘം കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് ആദ്യം വിസ്തരിച്ച 20 ആളുകളെ കൂറുമാറ്റുകയും അവരെ കൊണ്ട് കള്ളസാക്ഷി പറയിക്കുകയും ചെയ്തു. അതിനുള്ള തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ടെന്നും ബൈജു കൊട്ടാരക്കര പറയുന്നു. ഇത്തരത്തിൽ കൂറുമാറ്റ ശ്രമങ്ങൾ നടത്തിയതിന്റെ തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇവരെ അന്വേഷണ സംഘം പിടികൂടി വീണ്ടും വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരാളാണ് സാഗർ. ആലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. നേരത്തെ ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. ഒരു പെൺഡ്രൈവ് പൾസർ സുനി ലക്ഷ്യയിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ സാക്ഷിയായിരുന്നു ഈ സാഗർ. ഈ മൊഴി മാറ്റുന്നതിനായി 10 ലക്ഷം രൂപ കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ സാഗർ മൊഴി മാറ്റി. 5 ലക്ഷം രൂപ കൊടുത്തയക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ഓഡിയോയും കിട്ടിയിരുന്നു. ഈ ഓഡിയോയും തെളിവായി ഹാജരാക്കിയിട്ടുണ്ടെന്നും ബാലചന്ദ്രകുമാർ അവകാശപ്പെടുന്നു. യഥാർത്ഥത്തിൽ 60,000 രൂപ മാത്രമാണ് സാഗറിന് കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പിന്നീട് സാഗർ 164 പ്രകാരം കോടതിയിൽ മൊഴി പറഞ്ഞു. ആ മൊഴിയിൽ വീണ്ടും സാഗറിനെ വിസ്തരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിസ്താരവും ക്രോസ് വിസ്താരവും കഴിഞ്ഞെന്നാണ് അറിയുന്നത്. അടച്ചിട്ട മുറിയിലാണ് വാദം നടക്കുന്നത് എന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ഈ സാഗറിനെ പോലും പറഞ്ഞു പറ്റിച്ചു. ഫിലിപ് ടി വർഗീസ് ആണ് സാഗറിനെ മൊഴി മാറ്റാൻ ഇടപെട്ടതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും 60,000 രൂപ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്നാണ് സൂചന. 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്കുള്ള ആരെങ്കിലും ബാക്കിയൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടാകുമെന്നും ബൈജു കൊട്ടാരക്കര വ്യക്തമാക്കുന്നു. ഇതേസമയം തന്നെയാണ് മറുവശത്ത് സൈബി ജോസിനെതിരായ അന്വേഷണവും നടക്കുന്നത്. സിനിമക്കാരുടെ പ്രിയങ്കരനായിരുന്നു സൈബി. ഈ കേസിലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടോ എന്നാണ് പലരുടെയും സംശയം. സാഗറിന്റെ മൊഴി മാറ്റാൻ 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും സംവിധായകൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.